ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സുന്ദരമായ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. മനോഹരമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൽ നിങ്ങൾക്കൊരു ദൈവാലോചന തരുവാൻ അനുദിനമയക്കുന്ന ദൈവിക സന്ദേശത്തിലൂടെ സ്വർഗീയമായിരിക്കുന്നൊരു ദൂത് പറയുവാൻ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവെന്നെ പ്രേരിപ്പിച്ച ഒരു ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയമുള്ളവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മഹാദൈവത്തിന്, രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവിന്, ആലോചന തരുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം ഹോശേയ പ്രവചനം 3:1 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹോശേയ പ്രവചനം 3:1. അനന്തരം യഹോവ എന്നോട്, ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരിയടകൾ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചും കൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. ഒന്നോടെ ഞാൻ പ്രസക്തമായ ഭാഗം പറയട്ടെ. യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. ഹോശേയ പ്രവചനത്തിന് മറ്റിതര പ്രവചന ഗ്രന്ഥത്തെക്കാൾ ഏറിയ വ്യത്യാസമുള്ളത്, ഹോശേയാവിൻ്റെ ജീവിതമെടുത്ത് ദൈവം ഇസ്രായേൽ മക്കൾക്കൊരു ദൂതാക്കി കൊടുക്കുകയാണ്. ആ പ്രവചന ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയുന്നു. ഹോശേയാവിനോട് പോയി പ്രവചിക്കാൻ പറയുകയല്ല, പോയി പ്രസംഗിക്കാൻ പറയുകയല്ല, നിൻ്റെ ജീവിതം ദൈവമെടുക്കുകയാണ്. ജീവനെടുക്കുക എന്നല്ല, ജീവിതം വെച്ചൊരു ദൂതുണ്ടാക്കുകയാണ്. അങ്ങനെ ചിലരോട് ദൈവമായ കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. ഇയ്യോബിൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. നമുക്കൊക്കെയുള്ള ആശ്വാസത്തിൻ്റെ ദൂതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതം വെച്ചാണ് ദൈവം ചില കാര്യങ്ങൾ തെളിയിച്ചത്. ഇതുപോലെ ഹോശേയയുടെ ജീവിതത്തെ ഒരു പ്രത്യേക നിലവാരത്തിൽ തെളിയിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ്. ആ പശ്ചാത്തലങ്ങൾ ഞാൻ പറഞ്ഞ് ഈ അനുഗ്രഹീത സന്ദേശത്തിൻ്റെ പകുതി ഭാഗം അതിനുവേണ്ടി മാറ്റിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ പ്രസക്തമായ വിഷയത്തിലേക്ക് മാത്രം പ്രവേശിപ്പാൻ കർത്താവിൽ ആശയിച്ച് ആശ വെച്ച് ആശ്രയിച്ച് ചിന്തയിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ വാക്യത്തിനകത്ത് 3 പ്രധാനപ്പെട്ട സ്നേഹത്തെ കാണാൻ കഴിയുന്നു. വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, 3 പ്രധാനപ്പെട്ട സ്നേഹം. 1, യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ. 2, ജാരനാൽ സ്നേഹിക്കപ്പെട്ടു. 3, ഹോശേയാവിനോട് പറയുന്നു നീ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ 3 പ്രധാന സ്നേഹങ്ങൾ. സ്നേഹമെന്ന വാക്ക് മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. സ്നേഹമെന്ന വാക്ക് അടർത്തി മാറ്റിയാൽ മാനവികത ഇല്ലെന്ന് പറയാം. ചരിത്രമില്ല, ലോകമില്ല, മനുഷ്യത്വമില്ല, ദൈവത്വമില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം സ്നേഹമാണ്. കുടുംബത്തിൻ്റെ അടിസ്ഥാനം സ്നേഹത്തിലാണ്. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് സ്നേഹത്തിലാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും അടിത്തറ സ്നേഹത്തിലാണ്. സ്നേഹത്താലാണ് പലതും കെട്ടിപ്പണിതെടുക്കുന്നത്. സ്നേഹമില്ലാതെ പണിയപ്പെടുന്ന കുടുംബങ്ങളോ സമൂഹമോ സഭയോ ദൈവീക ബന്ധമോ സുഹൃത്ത് ബന്ധമോ ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പഠിക്കാനും കഴിയുമെന്നുള്ള കാര്യം, ഇതിനപ്പുറം ഒരു വിശദീകരണം ആ കാര്യത്തിൽ വേണ്ടെന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. പക്ഷേ സ്നേഹം എത്ര തരമുണ്ട്, സ്നേഹത്തിൻ്റെ റിയൽ സ്നേഹം, യഥാർത്ഥത്തിലെ സ്നേഹം എങ്ങനെ തിരിച്ചറിയാൻ കഴിയും, ഈ വക കാര്യങ്ങളൊക്കെ നന്നായി ഗ്രഹിപ്പിക്കുന്നൊരു ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. പലതരം സ്നേഹങ്ങളെക്കുറിച്ച് ദൈവശാസ്ത്രം നമ്മളെ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നു. അതിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രൗഢവും മനോഹരവും ഏറ്റവും വിലയേറിയതുമായിരിക്കുന്ന സ്നേഹം. ദൈവം എങ്ങനെയാണ് മനുഷ്യനോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചതെന്ന് വിശുദ്ധ ബൈബിളാണ് ഏറ്റവും നന്നായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസ്നേഹം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, എന്താണ് ദൈവസ്നേഹത്തിൻ്റെ ആഴമെന്നറിയണമെങ്കിൽ ബൈബിളിൽ നന്നായി വായിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയണം. എങ്കിലേ ദൈവസ്നേഹത്തെക്കുറിച്ചൊരു അറിവ് കിട്ടുള്ളൂ. ദൈവസ്നേഹം എന്തെന്നറിയാൻ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരണം.
ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ചോരയാൽ കഴികൾ പ്രാപിച്ച് ദൈവത്തിൻ്റെ പ്രിയമക്കളായി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം തൻ്റെ ജനത്തെ എത്ര സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ സ്നേഹത്തെക്കുറിച്ചൊക്കെ വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ തന്നെ ഈ ഒരൊറ്റ വാക്യത്തിൽ മൂന്ന് തരം സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ബൈബിളിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വാക്യമായിരിക്കാം ഹോശേയ പ്രവചനം 3:1. ഇവിടെ മൂന്ന് സ്നേഹം ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ. ഒന്നാമത്തേത് യഹോവയുടെ സ്നേഹം, രണ്ടാമത്തേത് ജാരൻ്റെ സ്നേഹം, മൂന്നാമത്തേത് ഒരു ദൈവദാസൻ, ഒരു പ്രവാചകൻ്റെ സ്നേഹം. ഇങ്ങനെ മൂന്ന് തരത്തിലെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ഈ മൂന്ന് സ്നേഹം ഒന്നാണോ അല്ല, ഒരുപോലത്തെയാണോ അല്ല, ഇതിനൊക്കെ എന്താ വ്യത്യാസം? സൂക്ഷ്മമായി സമയമെടുത്ത് പരിശോധിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഈ വാക്യത്തിൽ നിന്നും ഈ വാക്യത്തിന് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന മറ്റ് വാക്യത്തിലൂടെയും ബോധിപ്പിക്കാൻ പറ്റും. അതൊക്കെ ബൈബിൾ ഗ്രഹിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ഒരംശമായിട്ടെങ്കിലും കൃപ ലഭിച്ചിട്ടുള്ള ദൈവദാസന്മാരുടെ ശ്രദ്ധയ്ക്കും നിങ്ങളുടെ വിചിന്തനത്തിനും വിട്ടുകൊണ്ട് ഇന്ന് ഈ കൊച്ചു സന്ദേശത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെ സ്നേഹത്തോട് അറിയിപ്പാൻ ആഗ്രഹിക്കുക. ഇവിടെ നോക്കൂ, യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ. ഇപ്പോൾ യഹോവയുടെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത യഹോവ അവരെ സ്നേഹിച്ചതുപോലെ എന്നല്ല, സ്നേഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. കണക്ക് നോക്കാതെ, അവരുടെ ഇന്നലകളെ നോക്കാതെ അവർ ഈ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് നോക്കി. യഹോവയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, അനന്തരം യഹോവ എന്നോട് ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് അന്യദേവന്മാരുടെ മുന്തിരി അടകളിൽ, വഴിപാട് നേർച്ചയൊക്കെയാണ് അതെ, ഈ അന്യദേവന്മാർക്ക് പ്രതിഷ്ഠിക്കുന്ന വെച്ചു കൊടുക്കുന്നതാണ്, അത് ഇഷ്ടപ്പെടുന്നു, നേർച്ചയും വഴിപാടുമായിട്ടുള്ളത്. ആ മുന്തിരി അടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് ദൈവത്തെ മറന്ന് വശീകരിക്കപ്പെട്ട് പെട്ടെന്ന് മുതലാളിയാകാൻ, പെട്ടെന്ന് കാര്യം നടക്കാൻ, ഈ ലോകത്തിലെ പല കാര്യങ്ങളും നിർവഹിച്ചെടുപ്പാൻ മറ്റ് ദൈവങ്ങളെ തേടിപ്പോകുമ്പോൾ, അവരുടെ വഴിപാടുകളും നേർച്ചകളൊക്കെ മേടിച്ച് കൈനീട്ടി കഴിക്കുമ്പോൾ, അപ്പോഴും ഈ ദൈവം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ ലോകം എന്നേ തകർത്ത് കളഞ്ഞേനെ. ദൈവം ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം. തെറ്റും കുറ്റവും പോരായ്മയൊക്കെ ഉണ്ട്, അതിന് ശിക്ഷയുണ്ട്, ബാലശിക്ഷ എന്നാണ് പറയുന്നത്, അതൊക്കെ തരും. പക്ഷെ അപ്പോഴും ദൈവം സ്നേഹിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ ഉടനെ കോപിച്ച് കലുതുള്ളി ഇട്ടിട്ട് വഴിയിലിറക്കി വിട്ടിട്ട് പോകുന്ന സ്നേഹമല്ല സ്നേഹം. തെറ്റുപറ്റിയിട്ടും വീഴ്ച പറ്റിയിട്ടും പോരായ്മ ഉണ്ടായിട്ടും പിന്നെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം, അതാണ് ഹോവയുടെ സ്നേഹം. രണ്ട്, ജാരൻ്റെ സ്നേഹം. ജാരൻ പറ്റിക്കലുകാരനാ, കളിപ്പീരുകാരനാ, ചതിയനാ. ആ ചതിയൻ്റെ സ്നേഹം കണ്ടോ? ചതിയൻ്റെ സ്നേഹം ഒരു വൺ ടൈം സ്നേഹമാണ്. ഒറ്റ സ്നേഹിക്കപ്പെട്ടോണ്ടിരുന്നു എന്നല്ല, സ്നേഹിക്കപ്പെട്ടു, ജാരനാൽ സ്നേഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പെട്ടു എന്ന് പറഞ്ഞാൽ കുത്തിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒറ്റ ടൈമിൽ എന്തോ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ആ കാര്യം നടന്നു കഴിയുമ്പോൾ സ്നേഹം തീരും. ഇതാണ് ജാരൻ്റെ, പിശാചിൻ്റെ, ലോകത്തിൻ്റെ, മനുഷ്യരുടെ, ചില ഇങ്ങനെയുള്ള ഹൃദയമുള്ള ദുഷ്ടന്മാരുടെ സ്നേഹം. ഭയങ്കര സ്നേഹം കാണിക്കും, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന പോലെയൊക്കെ കാണിക്കും, പക്ഷേ കാര്യം നടന്നു കഴിയുമ്പോൾ കരിയാപ്പില പോലെ കഴിയും. ആ സ്നേഹത്തിൻ്റെ പുറകിൽ നമ്മളെ വഷളാക്കി കളയും, നമ്മളെ തകർത്ത് കളയും. ജാരൻ്റെ സ്നേഹം ഒരുത്തിനെയും രക്ഷിക്കില്ല, ജാരൻ്റെ സ്നേഹം ഒരിക്കലും നന്മ വരുത്തത്തില്ല. അവനവൻ്റെ കാര്യം നടത്താൻ വേണ്ടി മാത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോളണം, കാര്യം നടത്താൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്നവൻ ജാരനാണ്. ജാരൻ്റെ സ്നേഹത്തിന് ഒരു ഗ്യാരണ്ടിയില്ല, പറ്റിക്കും, കളിപ്പിക്കും, ചതിപ്പിക്കും. അതാണത് ജാരൻ്റെ സ്നേഹം. മൂന്നാമത്തേത് അവിടെ എഴുതിയിരിക്കുന്നു, ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരുന്ന സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. ഇതൊരു ആലങ്കാരികമായിട്ട് ഇസ്രായേലിനെ സ്നേഹിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പ്രവാചകനിലൂടെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുക കേട്ടോ. അപ്പോൾ ജാരനാൽ സ്നേഹിക്കപ്പെട്ട്, പറ്റിക്കപ്പെട്ട്, കളിപ്പിക്കപ്പെട്ട്, ചതിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീയെ ഒരു ദൈവദാസനോട് പറയുക, പ്രവാചകനോട് പറയുക, നീ അവളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയല്ലേ, സ്നേഹിച്ച് നിർത്താനല്ല, സ്നേഹിച്ചുകൊണ്ട്, അതും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അപ്പം ഞാനിതിനകത്ത് ഈ സ്നേഹത്തിനകത്ത് രണ്ട് സ്നേഹങ്ങൾ നിലനിൽക്കുന്നതും ഒരു സ്നേഹം തന്ത്രപരവും. ശ്രദ്ധിച്ചോണം കേട്ടോ, ഈ സ്നേഹത്തിനൊക്കെ പ്രത്യേകിച്ച്
യൗവനക്കാരായ മക്കളോട് പറയുക, പഠിക്കാനൊക്കെ വീട് വിട്ടു പോകുന്നതോട് പറയുക, തട്ടിപ്പും വഞ്ചനയും ചതിയുമുള്ളതാണ്. കാര്യം നടത്താൻ വേണ്ടി, അവൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി വൺ ടൈം ലവ് ഉണ്ട്. ഒറ്റ പ്രാവശ്യത്തേക്ക് ചവച്ചുതുപ്പി കരിയാപ്പല പോലെ കളയുന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ കുരുങ്ങരുത്. മുകളിലെയും താഴത്തെയും സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണ്. ദൈവം പറയുന്നൊരു ദൈവദാസനോട്, ദൈവത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു പ്രവാചകനോട്, നീ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക അവളെ എന്ന് പറഞ്ഞാൽ ദൈവം ചിലരോട് പറയും. അവർക്ക് ചില പൈസ കൊടുക്കാനല്ല, അവർക്ക് ചില എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കാനല്ല, ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കാനല്ല, സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ലാത്ത പിള്ളേർക്ക് ഫീസ് കൊടുക്കാനല്ല, ചെരുപ്പ് മേടിച്ചു കൊടുക്കാനല്ല, ഉടുതുണിയില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാനല്ല, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനല്ല. ഇതിനൊക്കെ ഇവിടെ ആരെങ്കിലും കാണും. പക്ഷെ ദൈവം തൻ്റെ ഭക്തനോട് പറയുക, സ്നേഹിക്കാൻ ആരുമില്ലാത്ത ചതിക്കപ്പെട്ട ചിലരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ഇത് ആശ്ചര്യപ്പെടുത്തുന്നു. ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രം പറയുന്നവനല്ല, പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രം പറയുന്നവനല്ല, മാസത്തിലൊരിക്കൽ ആരെങ്കിലും നിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രം പറയുന്നതല്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആളില്ല ദൈവമക്കളെ. അതുകൊണ്ട് ആരെയൊക്കെയോ സ്നേഹിക്കാൻ ദൈവം ആരോടൊക്കെയോ പറയുന്നു. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയും പ്ലാക്കാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങളോട് ദൈവം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആരുമില്ലാത്തതാടാ, തള്ളപ്പെട്ടതാടാ, ചിലരാൽ വഞ്ചിക്കപ്പെട്ടതാടാ, അവരെ സ്നേഹിക്കാൻ ആരുമില്ല, നീ അവരെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക, വിശുദ്ധമായി സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് നിങ്ങളോട് ദൈവം എപ്പോഴെങ്കിലും ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവമക്കളെ? ചിന്തിക്കണം കേട്ടോ. എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഒന്നും തന്നില്ലെങ്കിലും ലാഭം നോക്കരുത്, അവർ തരുന്നതൊന്നും നോക്കരുത്, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയേക്കാൾ, ഒരു പ്രസംഗത്തേക്കാൾ, എന്തെങ്കിലും തൽക്കാലം കൊടുത്തൊഴിവാക്കുന്നതിനേക്കാൾ, അതിനേക്കാളൊക്കെ അപ്പുറമാണ് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. ഹോശയ്യാവിനോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ എന്ന ഈ ജനമുണ്ടല്ലോ, ഇവരെ സ്നേഹിക്കാൻ കൊള്ളുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം, പക്ഷേ ഇവരെ നീ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവം ആരോടൊക്കെയോ പറയുന്നു, നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ സ്നേഹത്തിൻ്റെ പുറത്തുള്ള പ്രാർത്ഥന, ആ സ്നേഹത്തിൻ്റെ പുറത്തുള്ള വിസിറ്റിംഗ്, ആ സ്നേഹത്തിൻ്റെ പുറത്തുള്ള സംഭാഷണം, ആ സ്നേഹത്തിൻ്റെ പുറത്തുള്ള ശുശ്രൂഷ, അത് ഫലിക്കും. ഒരു തൊഴിലിന് വേണ്ടിയിട്ടല്ല സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. മൂന്ന് സ്നേഹങ്ങളെ തിരിച്ചറിയൂ. ആരാലും വഞ്ചിക്കപ്പെടാതിരിക്കൂ. കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം സ്നേഹിച്ചുകൊണ്ട് വരുന്നവരെ വിവേചിച്ച് തിരിച്ചറിയൂ. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം നിയോഗിക്കുന്നവരുടെ സ്നേഹം, അതിൻ്റെ ഗുണം, ഇതൊക്കെ ഈ ദൂത് ഒരു ചിന്തയ്ക്ക് മാത്രം, ഒരു തീപ്പൊരി മാത്രമായിരിക്കട്ടെ. ബാക്കി കർത്തൃദാസന്മാർ ഈ ചിന്ത ഡെവലപ്പ് ചെയ്യൂ. സഭയെയും യൗവനക്കാരെയും പറഞ്ഞ് മനസ്സിലാക്കൂ. ദൈവത്തിൻ്റെ സ്നേഹം, എന്നേക്കുമുള്ള സ്നേഹം, നിത്യസ്നേഹം, അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകം സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പോലെ ലോകത്തിലൊരു പുസ്തകവും പഠിപ്പിക്കുന്നില്ലല്ലോ. ഇന്ന് ഞങ്ങൾ കണ്ടു അങ്ങയുടെ പുസ്തകത്തിനകത്ത് അങ്ങയുടെ സ്നേഹമെന്താ, അങ്ങ് ചിലരോട് ചിലരെ സ്നേഹിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ വ്യവസ്ഥ എന്താ, ഇതൊക്കെ ഞങ്ങൾ ഈ വാക്യത്തിൽ മനസ്സിലാക്കുന്നു. ദൈവമേ, ഈ ദൂത് കേൾക്കുന്നവർക്ക് സ്നേഹം ദൈവം കൊടുക്കണം, സ്നേഹിക്കപ്പെടാനുള്ളവരെ കരുതണം, ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടുത്തണം, സ്വർഗമത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.